ഹലോ, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നൊരു സ്വീറ്റ് ഡിഷാണ് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ഡിഷ്. അതായത് ആഗ്ര പേത്ത എന്നാണ് അതിൻ്റെ പേര്. അപ്പം വീട്ടിൽ ഒരുപാട് കുമ്പളങ്ങികൾ ഉണ്ടായ സമയത്ത് ഒന്നെടുത്തിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മുമ്പ് കടയിൽ നിന്ന് മേടിച്ചിട്ട് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് അന്നൊന്നും അറിയണ്ടായിരുന്നില്ല ഇത് കുമ്പളങ്ങയും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിഷാണ്. ഇപ്പോൾ കാണുമ്പോൾ കൽക്കണ്ടം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കഴിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം തന്നെ കുമ്പളങ്ങേനെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ഉൾഭാഗത്തെ തൊലിയും ഉൾഭാഗത്തെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗവും പുറം ഭാഗത്തെ തൊലിയൊക്കെ കളഞ്ഞു നല്ല വൃത്തിയായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേട്ടിട്ടുള്ളത് അത്യാവശ്യം മൂത്ത കുമ്പളങ്ങ എടുക്കണം എന്നാണ് പറയുക ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു മീഡിയം വലിപ്പമുള്ള കുമ്പളങ്ങയാണ് എടുത്തത്, മൂത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ചെയ്യേണ്ട അതിൻ്റെ ഫ്ലഷി ആയിട്ടുള്ള ഭാഗം കുറച്ചും കൂടി റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ആദ്യം നിങ്ങൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് നിങ്ങൾ അരിയുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭാഗത്ത് ഓൾറെഡി അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കുറച്ചും കൂടി കയറ്റിയിട്ട് ആ കുരുവിൻ്റെ അടുത്തിരിക്കുന്ന ഭാഗമില്ലേ, ആ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം അത് കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ അന്നേരം എനിക്ക് കട്ടിംഗ് ബോർഡിലല്ല ഞാൻ ചെയ്തത്, ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാനത് രണ്ടാമത് ഓരോന്നെടുത്തിട്ട് ചെയ്യേണ്ട വന്നു. അപ്പോൾ മുമ്പ് നിങ്ങൾ ചെയ്താൽ മതിയിട്ട്, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം തോന്നിയത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ, ഇതിന് ഹോളിട്ട് കൊടുക്കണം. ഓരോ ക്യൂബിനും ഹോളിട്ട് കൊടുക്കുക. കാര്യം നമ്മളിത് പഞ്ചസാര പാനിയിൽ ഇട്ടിട്ടാണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം അത് പഞ്ചസാരപ്പാനിയുടെ അത് മുഴുവനായിട്ടും ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, വീട്ടിൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ, അപ്പോൾ ഫോർക്ക് ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഫോർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ക്യൂബും എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സൈഡിലായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഹോളിട്ട് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ഷേപ്പ് വൃത്തികേടായി പോകരുത്, അതിനെ ഭംഗികേടാവാതെ തന്നെ അതിന് എന്താ പറയുക, ഹോളിട്ട് കൊടുക്കുക. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക, ഒരു രണ്ട് മൂന്ന് തവണ കഴുകണം കേട്ടോ. രണ്ട് മൂന്ന് തവണ കഴുകിയിട്ട് നമ്മളതിനെ വെള്ളം വാർന്നു പോകാൻ വയ്ക്കുക. ഞാൻ അരിപ്പയിലാണ് വെച്ചിട്ടുള്ളത്, അപ്പം വെള്ളം വാർന്നു പോകാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇതൊരു മുക്കാൽ കിലോയോളം കുമ്പളങ്ങ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ചുണ്ണാമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തലേദിവസം എന്ത് ചെയ്യുക, രാത്രി ഇതുപോലെ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. ഒരു ദിവസം മുഴുവൻ ഇരിക്കണം, അതായത് ഒരു 12 മണിക്കൂർ ഇരിക്കണം എന്നാണ് പറയുക. ഒരു ദിവസം മുഴുവനല്ല, ഏകദേശം ഒരു 12 അല്ലെങ്കിൽ 18 മണിക്കൂർ വെച്ചാൽ മതി. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുമ്പളങ്ങ കഷ്ണങ്ങൾ ഹാർഡാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ, പിറ്റേ ദിവസം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക, രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാനിതൊരു 1 കപ്പ് 1.5 കപ്പിൻ്റെ അടുത്ത് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 1/4 കിലോയോളം കുമ്പളങ്ങ ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഞാൻ അത് നന്നായിട്ടത് വേവിക്കാൻ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, നല്ല വൃത്തിയായിട്ട് ഇതിനെ വേവിച്ചെടുക്കുക. അപ്പം നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കുമ്പളങ്ങ. കൈകൊണ്ട് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത്യം സോഫ്റ്റും നല്ല കട്ടിയിലായിരിക്കുന്നുണ്ടാവുക, നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് കേട്ടോ. ഓരോ ക്യൂബും കട്ടിയായിട്ടുള്ള ഒരു പീസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഇതൊരു 1/4 കിലോ പഞ്ചസാര ഉണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ആ 1 കപ്പ് വെള്ളത്തിൽ അതിനെ നന്നായിട്ട് എന്ത് ചെയ്തു, അലിയിപ്പിച്ചെടുത്തു. പാനി ഉണ്ടാക്കി, പഞ്ചസാര പാനി ഉണ്ടാക്കി. ദെൻ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കുമ്പളങ്ങ പീസസ് ഈ പഞ്ചസാര പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ പരുവം ലാസ്റ്റത്തെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ മിസ്സായിപ്പോയി. നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒന്നിങ്ങനെ എന്താ പറയുക, ഒട്ടുന്ന പരുവാവുന്നത് വരെ അതിനെ തിളപ്പിക്കുക. ഞാൻ ടേസ്റ്റിന് വേണ്ടി ഇലക്കായിട്ട് കൊടുത്തു, എന്നിട്ട് തലേ ദിവസം അത് അടച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി പിറ്റേ ദിവസം കാലത്ത് ഒരു 12 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് ഇതുപോലെ നമ്മൾ, ഞാൻ കുറച്ചുകൂടി വലിയ പാത്രം എടുത്ത് എനിക്ക് ഇളക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ, ഉരുളിയിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല രസമായിട്ട് അതിനെ എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് അതിനെ ഇളക്കിയെടുക്കുക. ഈ ഒരു സ്വീറ്റിൻ്റെ ചെറിയൊരു ടെക്സ്ചർ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ ക്യൂബിൻ്റെ സൈഡിലും വൈറ്റ് കളർ പോലെ. നല്ല ഡ്രൈ ആക്കി എടുക്കുക പഞ്ചസാര പാനിയുടെ എന്താ പറയുക, അത് നന്നായിട്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്വീറ്റായിട്ടുള്ള നല്ല രസമുണ്ട്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം ഫാനിൻ്റെ അടിയിൽ നിങ്ങൾ കുറച്ച് നേരം തന്നെ ഡ്രൈ ആക്കാൻ വയ്ക്കുക. ചൂടാറുന്നതിന് മുന്നേ തന്നെ എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഡ്രൈ ആക്കിയെടുക്കുക. നമുക്ക് എന്താ പറയുക, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, സീ യു. താങ്ക് യു ഫോർ വാച്ചിങ്.